നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിനീഷ് കൊടിയേരിയുടെ ഇനിയുള്ള 14 ദിവസങ്ങൾ ബംഗളൂരുവിലെ പരപ്പര അഗ്രഹാര ജയിലിൽ. മയക്കുമരുന്ന് കേസിലെ മറ്റു പ്രതികളൊക്കെ ഈ പരപ്പന ജയിലിലുണ്ട്. ഇന്ന് ഏറെ നാടകീയ സംഭവ വികാസങ്ങൾക്കാണ് കോടതി സാക്ഷ്യം വഹിച്ചത്. ബിനീഷ് കൊടിയേരിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമെന്നാണ് ബിനീഷ് കൊടിയേരിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. കോടതി നടപടികൾക്ക് ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ഉണ്ടാകണമെന്ന് അഭിഭാഷകൻ നിഷ്കർഷിച്ചു. കേസുമായി ഒരു ബന്ധമില്ലാത്തവർ കേസ് വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുന്നുവെന്നും ഇത് തടയണമെന്നുമാണ് ബിനീഷ് കൊടിയേരിയുടെ അഭിഭാഷകന്റെ ആവശ്യം. എന്നാൽ കോടതി തീർത്തു പറഞ്ഞു, ഇത്തരം നീക്കങ്ങളൊന്നും ഇവിടെ നടപ്പില്ല, ഇത് സാധ്യമല്ല, കേസ് വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണ നടപടിയാണ് എന്ന് കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി. ബിനീഷ് കൊടിയേരിയുടെ ജാമ്യാപേക്ഷ ഈ മാസം 18-ന് വീണ്ടും പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ മറുപടി നൽകാൻ എൻഫോഴ്സ്മെൻറ് ഒരാഴ്ച സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണവും സ്വാധീനവുമുള്ള വ്യക്തിയാണ് ബിനീഷ് കൊടിയേരി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇന്ന് രാവിലെ 11:30 ബിനീഷിനെ ED ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാക്കിയത്. കോടതി ചേർന്നയുടൻ തന്നെ ബിനീഷിൻ്റെ ജാമ്യഹർജി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ രംഗത്തെത്തി. എന്നാൽ ജാമ്യഹർജി പരിഗണിക്കരുത് എന്നാവശ്യപ്പെട്ട് ബിനീഷിനെതിരെ ED കൂടുതൽ തെളിവുകളുമായി കോടതിക്ക് മുന്നിൽ നിന്നു. ഒക്ടോബർ 29 ലഹരിമരുന്ന് കേസിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ബിനീഷ് കൊടിയേരി പിടിയിലാകുന്നത്. അന്നു മുതൽ ED കസ്റ്റഡി ചോദ്യം ചെയ്യലിന് വിധേയനായി വരികയായിരുന്നു ബിനീഷ് കൊടിയേരി. ഇന്ന് ബിനീഷ് കൊടിയേരിയെ വീണ്ടും ED കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല, പകരം ബിനീഷിൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്തു. ഈ ജാമ്യാപേക്ഷയെ എതിർത്ത രീതിയാണ് ഏറ്റവും കൗതുകകരം. ബിനീഷിന് സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും അതിൻ്റെ തെളിവാണ് നവംബർ 4 തിരുവനന്തപുരത്ത് റെയ്ഡിനിടെ കണ്ടതെന്നും കൃത്യമായി ED കോടതിയിൽ പറഞ്ഞു. കോടതിക്ക് മുൻപാകെ ED സമർപ്പിച്ച ഏറ്റവും വലിയ തെളിവും തിരുവനന്തപുരത്ത് നടന്ന ആ റെയ്ഡ് തന്നെ. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ED ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ബിനീഷ് കൊടിയേരിയുടെ കുടുംബത്തിൻ്റെ പ്രകടനം. അതുതന്നെയാണ് ED കോടതിയിൽ അവതരിപ്പിച്ച ഏറ്റവും വലിയ തെളിവും. ബിനീഷ് കൊടിയേരിയുടെ മരുതുംകുഴിയിലുള്ള വീട്ടിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുമ്പോൾ ഇതിനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ബിനീഷിൻ്റെ ഭാര്യ റെനിറ്റയും ഭാര്യാമാതാവുമൊക്കെ. ബിനീഷ് കൊടിയേരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഒരു ATM കാർഡിനെ ചൊല്ലിയായിരുന്നു ആദ്യം തർക്കം ഉടലെടുത്തത്. ഈ കാർഡ് എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥർ വീട്ടിൽ കൊണ്ടുചെന്നിട്ടതാണെന്നും ഈ കാർഡ് മഗസറിൽ തങ്ങൾ രേഖപ്പെടുത്തില്ല എന്നും ബിനീഷിൻ്റെ ഭാര്യ റെനിറ്റ ഉറപ്പിച്ചു പറഞ്ഞു. ഇതോടെ രണ്ടും കൽപ്പിച്ച് കട്ടയ്ക്കിറങ്ങുകയായിരുന്നു ബിനീഷിൻ്റെ ഭാര്യാമാതാവും. അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പൊട്ടിത്തെറിച്ചു. ED നടത്തുന്നത് കള്ളക്കളിയാണ്, ഇത്തരത്തിൽ കൃത്രിമ തെളിവുകൾ അവിടെ കൊണ്ടുചെന്നിട്ട് അതൊക്കെ ബിനീഷിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് അവരുടെ പദ്ധതിയെന്ന് ഭാര്യാമാതാവ് മിനി വിളിച്ചു പറഞ്ഞു. ബിനീഷ് കൊടിയേരിയുടെ കുട്ടിയോട് മനുഷ്യാവകാശ ലംഘനം പോലുമാണ് ED ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി തുറന്നടിച്ചു ബിനീഷിൻ്റെ ഭാര്യയും ഭാര്യാമാതാവും. ഇതൊക്കെ ED ഉദ്യോഗസ്ഥർക്ക് ശരിക്കും അസ്വസ്ഥതയുണ്ടാക്കി എന്ന് വ്യക്തം. റെയ്ഡിൻ്റെ 2 അത്യന്തം നാടകീയമായ സംഭവ വികാസങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്. കുട്ടിക്ക് മനുഷ്യാവകാശ ലംഘനം ഉണ്ടായി എന്ന പേരിൽ ബാലാവകാശ കമ്മീഷൻ കുതിച്ചെത്തുന്നതും ED വിശദീകരണം ചോദിച്ചതുമെല്ലാം കേരളത്തിനന്ന് ഫലിതമായിരുന്നു. ബാലാവകാശ കമ്മീഷന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു വരുന്ന ബിനീഷിൻ്റെ ഭാര്യയെയും ഭാര്യാമാതാവിനെയും കണ്ട് കേരളം അന്തം വിട്ടു. ബാലാവകാശ കമ്മീഷന് പിന്നാലെ കേരള പോലീസും രംഗത്തെത്തി ED വിറപ്പിക്കാൻ നോക്കി. പക്ഷേ ED ഉണ്ടോ വിരളുന്നു. കൃത്യമായി സെർച്ച് വാറണ്ടോടെ റെയ്ഡ് നടത്തുന്ന ED കട്ടയ്ക്കങ്ങ് തിരിച്ചടിച്ചു. ഇതോടെ വാലും ചുരുട്ടിപ്പോകാനേ പ്രതിഷേധവുമായി എത്തിയവർക്ക് കഴിഞ്ഞുള്ളൂ. ED വിശദീകരണം ചോദിച്ച കേരള പോലീസ് വിശദീകരണമൊക്കെ ചുരുട്ടിക്കൂട്ടി എന്തായാലും ED ഇനി നടപടിയൊന്നുമില്ല എന്ന് പിന്നീട് തിരുത്തി പറഞ്ഞു. ഇതുതന്നെയായിരുന്നു ബാലാവകാശ കമ്മീഷനും ചെയ്തത്. ഏതെങ്കിലും തരത്തിൽ വിശദീകരണവും തെളിവെടുപ്പുമായി ഇത്തരം ഏജൻസികൾ മുൻപോട്ട് പോയിരുന്നെങ്കിൽ ED അക്ഷരാർത്ഥത്തിൽ അവരെയൊക്കെ ചുരുട്ടിക്കൂട്ടിയേനെ. ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോലും ഇടപെട്ടേനെ ഇത്തരം കാര്യങ്ങളിൽ. പിറ്റേന്ന് ചാനൽ റൂമുകളിൽ തകർക്കുകയായിരുന്നു ബിനീഷിൻ്റെ ഭാര്യയും ഭാര്യാമാതാവുമൊക്കെ. അന്ന് തന്നെ പലരും പറഞ്ഞു ഇത് അപകടമാണ്, എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെതിരെ ഇത്ര കട്ടയ്ക്ക് ഇത്ര ശക്തമായ രീതിയിൽ ആക്രമിക്കുന്നത് ബിനീഷ് കൊടിയേരിക്ക് ബുദ്ധിമുട്ടാകും എന്ന് നിയമവൃത്തത്തിലുള്ളവർ പോലും അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു.
എന്തായാലും അതുതന്നെയാണ് ഇന്ന് ഏറ്റവും ശക്തമായ തെളിവോടെ ഇഡി കോടതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ശക്തമായ സ്വാധീനമാണ് ബിനീഷ് കോടിയേരിക്കുള്ളത് രാഷ്ട്രീയ പിന്തുണയുണ്ട് സാമ്പത്തിക പിന്തുണയുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം കൊടുക്കരുത് എന്തായാലും ഇഡിയുടെ വാക്കുകൾ കോടതി മുഖവിലക്ക് എടുത്തിരിക്കുന്നു ബിനീഷ് കോടിയേരിക്ക് ജാമ്യമില്ല പകരം പരപ്പന അഗ്രഹാര ജയിലിലേക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത